Hi guys, I'm going to say thank you for 1k subscribers. Keep supporting me. I'm going to show you the video. Are you ready? Check up in the hospital. And the Madia, in a cochera pen on an honor. Are you in the song? Are you in the carrier? Do not work. English is a pen now. I am going to go to the TikTok. ഒന്നും കാണാൻ വയ്യ. അതായത് പുള്ളി കറുത്തിട്ടാണ് ഇരിക്കുന്നത്, പുള്ളിനെ കളിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ അതിന് മറുപടി കൊടുക്കുന്ന വീഡിയോ ആണ്. വാട്ട് എ ബ്യൂട്ടി, ഫാന്റാസ്റ്റിക് കമന്റ്, ഫാന്റാസ്റ്റിക് കമന്റ്. ടോർച്ച് അടിക്കുക മുഖത്തേക്ക് കാണാൻ വയ്യ, അത് ശരിയാ. ടോർച്ച് അടിച്ച ഇപ്പൊ തന്നെ ഞാൻ ഒരു വെട്ടത്ത് വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്താണ്. വെട്ടമില്ലെങ്കിൽ എന്നെ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ കറുത്തവരെയൊക്കെ വെട്ടമില്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ വെളുത്തവരൊക്കെ മിടുക്കന്മാരാ. പിന്നെ നീ തന്നെ നിന്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട് സംഖ്യയാണെന്നുള്ളത്. കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, ഇത്ര നിലവാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നൂറുകണക്കിന് സംഖ്യകൾ എനിക്ക് കൂട്ടുകാരുണ്ട്. അവർക്കാർക്കും ഇങ്ങനൊരു ചൊറിച്ചിലും കുത്തലും ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ സംഖ്യകൾക്ക് പൊതുവെ കറുത്ത വർഗ്ഗക്കാരോട് താല്പര്യക്കുറവാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ കറുത്ത വർഗ്ഗക്കാർ മൊത്തം കൂടി ഇന്ത്യ വിട്ടു പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ആ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, സാധാരണ ഇങ്ങനൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ചേട്ടൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാറാണല്ലോ പതിവ്, ഇതിനെന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കും. അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, തന്തയ്ക്കും തലയ്ക്കൊക്കെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഉള്ളവർക്ക് വിളിച്ചിട്ടല്ല കാര്യമുള്ളൂ, ഇല്ലാത്ത ഇതുപോലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടല്ല കാര്യമുണ്ട്. മറുപടി എന്ന് പറഞ്ഞാൽ ഇതുവരെ മറുപടി കൊടുക്കും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവന്റെയും തന്തയ്ക്ക് ഞാൻ വിളിച്ചേനെ. ഇല്ലാത്ത കാര്യം ഞാൻ പറയാം. അല്ല ചേട്ടാ, ഈ ഞാനപ്പ എന്തിനോട് ഇരിക്കണം? ഞാനാണ് ഇതൊക്കെ അടിക്കുമ്പോ ചേട്ടന് എവന്റെ പേരെന്തുവാ? ചുതി. ചുതി 1 2 3 4 5 6. ചുതി 1 2 3 4 5 6 ആണ്. ചുതിയുടെ അക്കൗണ്ട് നമുക്ക് നോക്കാം. എന്താടി ദേ ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്, കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ്. നിങ്ങൾ ചുതിയെ നോക്കാം, പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കാതെ. അങ്ങനെ പറയണോ? പാല് വരെ വെളുത്ത മുഖം വെറുതെ അല്ല, അയാള് പറഞ്ഞ കറക്റ്റ. ചുതി 1 2 3 4 5. അങ്ങനെ നല്ല വിദ്യാഭ്യാസവും ബോധമുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ സംഖ്യ ആയതുകൊണ്ട് ഞാൻ സംഖ്യനെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയൊന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ആവരുത്. ഇയാളുടെ അക്കൗണ്ട് വേറെ വീഡിയോ ഉണ്ട്, ഇരുട്ടത്ത് ദീപം തെളിക്കുന്നത്. ഭയങ്കര മ്യൂസിക്കൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ആ വീഡിയോക്കകത്ത് പൊന്നുംകൂടാണ്, പൊന്നുംകൂട നല്ല പരിശുദ്ധമാണ്. എന്താ പറയാ, ഓക്കെ അടുത്ത വീഡിയോ. ഇപ്പൊ ചെറിയ വീടായതാണ് ഗുറ്റുവായ. അങ്ങനെയാണെങ്കിലേ ഒരു 10 സെന്റ് നിന്റെ അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടി വരും അമ്മക്കൂടം, ആൾത്തിറയിൽ അമ്മേ നമ്മൾ നൽകുമോ? ഫ്ലോ അങ്ങോട്ട് പോയി, കോമഡി കൊള്ളായിരുന്നു. ആ ഒരു ഫീലില്ല അത്. അത് വളരെ നല്ലൊരു കോമഡി ആയിരുന്നു. ഞാനത് ചുമ്മാ അഭിനയിച്ചാണ്, അത് ചിരിക്കാൻ മാത്രം ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ചിരിക്കാൻ മാത്രം ഇല്ല എന്നുള്ളവര് ചിരിക്കണ്ട. അടുത്ത വീഡിയോ. പല്ലില് യെല്ലോ ഷെയ്ഡ് ഉള്ള വ്യക്തിയാണോ? അല്ല. പല്ലില് കറുള്ള വ്യക്തിയാണോ? അല്ല. പല്ലിന് നല്ല തിളക്കം വെപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇല്ല, ഷെയർ ചെയ്യില്ല, ഇത് ഞാൻ ഷെയർ ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെറ്റിയാണോ? അല്ല, ഞാൻ ചെറ്റിയല്ല. സംഭവം എന്താന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഇഞ്ചി അര കഷ്ണം എടുത്തിട്ട് നാരങ്ങ, പിന്നെ ഉപ്പ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കുമെന്നാണ് ഈ മഹാൻ പറയുന്നത്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ വലിയ സംഭവമായിരിക്കും, അല്ലെങ്കിൽ കേട്ടപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചത്.
പക്ഷെ ഞാൻ വീഡിയോയുടെ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് പറ്റിപ്പാണ്, ആരും ഇത് ചെയ്യരുത്. പിന്നെ ചില ആൾക്കാർ ഡുബറ്റ് ചില ഡോക്ടർ ഡോക്ടറാണെന്ന് അറിയാൻ പാടില്ല, കാരണം ടിക്ടോക്കിന്റെ കാര്യമാണ്ടേ ഒന്നും പറയാൻ പറ്റിയ. ഡോക്ടറുടെ പേരുള്ള ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും ഇയാള് പറയുന്നത് തെറ്റാണ്. ആ ഡോക്ടേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയിലും നാരങ്ങനൊക്കെ ഒരുപാട് ആസിഡ് ഉള്ളതാണ്, അപ്പൊ അതൊക്കെ പല്ലേ തേച്ച് കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമല് പോകുമെന്നാണ് ആ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പൊ ഉറപ്പിക്കാം ഇയാള് ഫേക്ക് ആണെന്ന്. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനത്തെ എന്റെ പേരെന്തുവാ അര കഷ്ണം ഇഞ്ചി എടുക്കുക, അതിനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക, അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയോ സുതുള്ളിയോ വെളുത്തുള്ളിയോ എന്തോ പുള്ളിയാണ് താങ്കൾ പറയുന്നത്, ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് താങ്കൾ പറയുന്നത് അടുത്ത വീഡിയോ നോക്കാം. ചെവിയിൽ താക്കോൽ ഉപയോഗിച്ച് ചൊറിയുന്നവർ ശ്രദ്ധിക്കുക. നമ്മളിൽ പലരും ചെവി ചൊറിയുമ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്തോ അത് ഉപയോഗിച്ച് ചെവി ചൊറിയുന്ന പ്രവണതയുള്ളവരാണ്. അങ്ങനെ താക്കോൽ ഉപയോഗിച്ച് ചെവി ചൊറിയുന്ന പ്രവണത ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താക്കോൽ അകത്തോട്ട് പ്രവേശിച്ച് ടൈറ്റായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സ്വയം സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മതി, അടുത്ത വീഡിയോ ആണ്. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചിരിയാണ് അവനെ നൃത്തം കമന്റ് ചെയ്തേക്കാണ് അവന്റെ വീഡിയോ. അപ്പൊ അവനത് റിപ്ലൈ കൊടുത്തിരിക്കുന്നതാണ് ചിരിയോട് കൂടി. അടിപൊളിയാണ്, കറക്റ്റ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചിരിയുണ്ട്. നമുക്കൊന്ന് നോക്കാം. കുറച്ച് നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ വീഡിയോസിന് ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരിക. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ വീഡിയോ ലിങ്ക് മാത്രമേ അയക്കാവുള്ളൂ. നിങ്ങൾക്ക് മാത്രം പരിചയമുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വീഡിയോസ് ലിങ്കോ അയച്ചു തരരുത് പ്ലീസ്. ടിക്ടോക്കിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് കൂടുതലും. അപ്പോൾ അവർക്ക് സുപരിചിതമായ അത്യാവശ്യം ടിക്ടോക്കിൽ തന്നെ വെറുപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ലിങ്കുകൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഞാനത് കണ്ടിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കഴിവുണ്ടായിട്ട് സപ്പോർട്ട് കിട്ടാണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ലിങ്കും നിങ്ങൾക്ക് അയക്കാം. സപ്പോർട്ടെന്ന് പറഞ്ഞ് അയച്ച് തന്നാൽ മതി, ഞാൻ നോക്കാം. ഞാൻ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഫോൺ പോയത് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞതും ഇത്ര ലേറ്റ് ആയതും. ഏതായാലും ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫുള്ള് വെറുപ്പിക്കുന്നില്ല. ബൈ ബൈ.